പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീണ്ടും ഒരു അന്യഭാഷാ ചിത്രത്തിലൂടെ 50 കോടിക്ക് മുകളിൽ ബിസിനസ് നടത്തി 2022 തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വർഷമായി മാറ്റിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. ഈ വർഷം ദുൽഖറിൻ്റെതായി പുറത്തിറങ്ങിയത് 3 അന്യഭാഷാ ചിത്രങ്ങളാണ്. ഹേ സിനാമിക എന്ന തമിഴ് ചിത്രവും സീതാരാമം എന്ന തെലുങ്ക് ചിത്രവും ചുപ് എന്ന ബോളിവുഡ് സിനിമയുമാണ് ദുൽഖറിൻ്റെതായി റിലീസിനെത്തിയത്. ഇതിൽ ഹേ സിനാമിക പരാജയമായപ്പോൾ സീതാരാമം എന്ന ക്ലാസിക് ലവ് സ്റ്റോറി ദുൽഖറിൻ്റെ കരിയറിലെ തന്നെ മികച്ച സിനിമയും ചരിത്ര വിജയവുമായി മാറി. സൗത്ത് ഇന്ത്യയിൽ എല്ലാ ഭാഷകളിലും മെഗാവിജയമായ സീതാരാമം റിലീസിനെത്തി 1 മാസം കഴിഞ്ഞതിനു ശേഷമാണ് ഹിന്ദിയിൽ റിലീസ് ചെയ്യുന്നത്. അവിടെയും സിനിമ മികച്ച വിജയവും പ്രേക്ഷക പ്രതികരണവും നേടി മുന്നേറി. സിനിമയുടെ ടോട്ടൽ ബിസിനസ് 100 കോടി മറികടക്കുകയും ചെയ്തു. ശേഷം ദുൽഖറിൻ്റെതായി റിലീസിനെത്തിയ ചിത്രമാണ് ആർബൽക്കി. സംവിധാനം ചെയ്ത് സണ്ണി ഡിയോളും ശ്രേയ ധന്വന്തരിയും ദുൽഖറിനൊപ്പം പ്രധാന വേഷങ്ങളിലെത്തിയ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ബോളിവുഡ് ചിത്രമായ ചുപ്പ്. മികച്ച പ്രേക്ഷക പ്രതികരണവും നിരൂപക പ്രശംസയും നേടിയ ചുപ്പിനെ തിയേറ്ററുകളിൽ നിന്നും മാത്രമായി 20 കോടി രൂപയ്ക്കുമേൽ കളക്ഷൻ നേടുവാൻ കഴിഞ്ഞു. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 10 കോടി രൂപയ്ക്ക് താഴെയാണ് എന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ സിനിമയുടെ ടോട്ടൽ ബിസിനസ് 50 കോടി രൂപ മറികടന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സിനിമ കഴിഞ്ഞ ദിവസം OTTയിലൂടെ റിലീസ് ചെയ്തിരുന്നു. C5ലൂടെയാണ് സിനിമ റിലീസ് ചെയ്തത്. ചിത്രം Z5ൽ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം നേടുകയും ചെയ്തിരുന്നു. സിനിമയുടെ തിയേറ്റർ കളക്ഷൻ, OTT, സാറ്റലൈറ്റ് റൈറ്റുകൾ ഇവയെല്ലാം ചേർത്താണ് ചുപ്പ് 50 കോടി രൂപ മറികടന്നിരിക്കുന്നത്. ഇതോടെ വമ്പൻ സാമ്പത്തിക നേട്ടമാണ് ഈ സിനിമ കൈവരിച്ചിരിക്കുന്നത്. ദുൽഖറിലെ താരത്തെക്കാൾ ഉപരി അദ്ദേഹത്തിലെ നടനെ പരീക്ഷിക്കപ്പെട്ട സിനിമയാണ് ചുപ്പ്. ചിത്രത്തിലെ ദുൽഖറിൻ്റെ പ്രകടനം ഏവരാലും പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു. ദുൽഖറിൻ്റെതായി അടുത്തതായി പുറത്തിറങ്ങുവാനുള്ള ചിത്രം പാൻ ഇന്ത്യൻ സിനിമയായ കിങ് ഓഫ് കൊത്തയാണ്. ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഈ സിനിമ അടുത്ത വർഷം ഈദ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.